അടുത്തത് ഡയൽ ഇൻഡിക്കേറ്റേഴ്സ് ഡയൽ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ഒരു ലീനിയർ മെഷറിങ് ഇൻസ്ട്രുമെൻ്റ് ആണ് ഡയൽ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് വളരെ സുപരിചിതമാണ് പക്ഷേ ഡയൽ ഇൻഡിക്കേറ്റർ ആയിട്ട് നമുക്ക് കാണുന്നില്ല ഡയൽ ഇൻഡിക്കേറ്റർ വേറെ രീതിയിൽ എവിടെയെങ്കിലും ഘടിപ്പിച്ചിട്ടൊക്കെയാണ് നമ്മൾ കാണാറ് ഡയൽ ഇൻഡിക്കേറ്റേഴ്സ് എക്സാമ്പിൾസ് നമ്മൾ നിങ്ങൾ ഫ്ലൂയിഡ് ലാബിൽ ഇപ്പോൾ ടർബൈൻ്റെ പ്രഷർ കണ്ടുപിടിക്കാൻ ചിലപ്പോൾ ഡയൽ ഗേജസ് യൂസ് ചെയ്യാം അപ്പോൾ ഡയൽ ഗേജ് എന്ന് ഞാൻ പറഞ്ഞു അല്ലേ സോ ഡയൽ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ചില ഗേജ് മീൻസ് ഒരു ഒരു സ്റ്റാൻഡർഡൈസേഷൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ കമ്പയർ ചെയ്യാൻ നമുക്ക് ഡയൽ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യാം ഒരു ഏറ്റവും സ്മോളസ്റ്റ് കമ്പാരിറ്റർ എന്നുള്ള ഡെഫിനേഷൻ കൂടിയുണ്ട് ഡയൽ ഇൻഡിക്കേറ്റേഴ്സിന് ഓക്കെ സോ ഡയൽ ഇൻഡിക്കേറ്റർ ഈസ് എ സ്മോൾ ഇൻഡിക്കേറ്റിംഗ് ഡിവൈസ് യൂസിങ് മെക്കാനിക്കൽ മീൻസ്

ഓക്കെ സോ ഡിജിറ്റലായിട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് ആൻഡ് ഓക്കെ ഇതിലിപ്പം ഡിജിറ്റൽ അവൈലബിൾ ആണ് അറ്റ് ദ സെയിം ടൈം ഡയൽ ഡയൽസിലും ആണ് ഓക്കെ അത് മാർക്കറ്റിൽ നമ്മൾ ഓരോരാവശ്യം എന്ന് ചിലപ്പോൾ വളരെ അക്യൂറസി വേണ്ട സ്ഥലങ്ങൾ നമുക്ക് ഓഫ് കോഴ്സ് ഡിജിറ്റൽ തന്നെ ഉപയോഗിക്കണം സോ അങ്ങനെ ഇങ്ങനെ ഈ രീതിയിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ് സോ ഡയൽ ഇൻഡിക്കേറ്റർ ഒന്ന് ശ്രദ്ധിക്കുക എന്തൊക്കെയാണെന്ന് വെച്ചാൽ സ്മോൾ ഇൻഡിക്കേറ്റിംഗ് ഡിവൈസസ് യൂസിങ് മെക്കാനിക്കൽ മീൻസ് സച്ചസ് ഗിയേഴ്സ് അങ്ങനെയൊക്കെയാണ് ഡെഫിനേഷൻ സിമ്പിളസ്റ്റ് ടൈപ്പ് ഓഫ് കമ്പാരിറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ കമ്പാരിറ്റർ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഒരു അത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് മെഷറിങ് ഇൻസ്ട്രുമെൻ്റ് ആണ് ചെറിയ സ്മോളസ്റ്റ് കമ്പാരിറ്റർ എന്നുള്ള ഡെഫിനേഷൻ കൊടുക്കാം റൈറ്റ് ആൻഡ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ആൻഡ് ചെക്കിംഗ് ലീനിയർ മെഷർമെൻറ്റ്സ് നമുക്ക് ആ ഡെഫിനേഷൻ ഓർത്ത് വയ്ക്കും നമ്മൾ എന്താണെന്ന് നോക്കാം നമുക്ക് ഓക്കെ സോ ഇതൊരു ഒരു കൺസ്ട്രക്ഷൻ ഫീച്ചറാണ് അതിൻ്റെ ഒരു ഡയൽ ഐ മീൻ ഡയൽ ഇൻഡിക്കേറ്റർ ഉണ്ട് ഇതിൽ നിങ്ങൾക്ക് ഇതിൽ ഒരു ഷോ സി ലോക്കിംഗ് സ്കെയിൽ സ്ക്രീൻ പിന്നെ ഒരു വലിയൊരു ഡയല് കാണാം അതിൻ്റെ ഇടയിൽ ചെറിയൊരു ഡയല് കാണാം അല്ലേ ചെറിയൊരു ഡയല് കാണാം ഇപ്പോൾ ഇതിൽ വലിയ ഡയൽ വലിയ ഡയൽ വൺ റവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്താൽ അവിടെ വൺ ഡിജിറ്റ് മൂവ് ചെയ്യും എങ്ങനെയാണ് വലിയ ജസ്റ്റ് ലൈക്ക് ഇൻ സ്റ്റോപ്പ് വാച്ച് ശ്രദ്ധിച്ചില്ലേ സ്റ്റോപ്പ് വാച്ച് എന്നുള്ള ഡെഫിനേഷൻ ഒരിക്കലും ഡയൽ ഇൻഡിക്കേറ്ററിന് പറയാൻ പറ്റുക സ്റ്റോപ്പ് വാച്ച് വേറെ തന്നെയാണ് സോ ഇറ്റ്സ് ടൈം മെഷർമെൻറ്റിനെ യൂസ് ചെയ്യും ദിസ് ഈസ് മെൻറ്റ് ഫോർ ലീനിയർ മെഷർമെൻറ്റ് ഓക്കെ സോ ഡയൽ ഇൻഡിക്കേറ്ററിൽ വലിയ ബിഗ്ഗസ്റ്റ് വൺ അതായത് ബിഗർ ഡയൽ വൺ റവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ സ്മോൾ വൺ ഇൻഡിക്കേറ്റീവ് യൂഷ്വലി മില്ലിമീറ്റേഴ്സിലായിട്ട് മെഷർ മെഷർമെൻ്റ് ഉണ്ടാവാം യു ക്യാൻ ഫൈൻഡ് എ പ്ലങ്ങർ ദ പ്ലങ്ങർ പിന്നെ ഇതെന്ന് വെച്ചാൽ നമ്മൾ ഒരു 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 പെർട്ടിക്കുലർ ലെങ്ത്ത് മെഷർ ചെയ്യണം അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡെപ്ത്ത് മെഷർ ചെയ്യണമെങ്കിൽ അതിനൊക്കെ പർപ്പസ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം ഏറ്റവും സ്മോളസ്റ്റ് ഡിവിഷൻ പറയുന്നത് നോട്ട് പോയിൻറ്റ് നോട്ട് വൺ എം എം സ്മോളസ്റ്റ് ഡിവിഷൻ ആൻഡ് ഈ ഇത്രക്കും റേഞ്ച് നോട്ട് പോയിൻറ്റ് വൺ ഇത് സ്റ്റാൻഡേർഡ് ഡെഫിനേഷനാണ് ഇങ്ങനെ തന്നെയാണ് ഒട്ടുമിക്ക ഡയൽ ഇൻഡിക്കേറ്ററും അവൈലബിൾ ആയിരിക്കാം ഓക്കെ അതിൻ്റെ വേറൊരു ോക്കി ഇതിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഏതെങ്കിലും ഒരു ഫിഗർ നിങ്ങൾ യൂസ് ചെയ്താൽ മതി സൈഡ് വ്യൂ വെച്ച് പറയുന്നുണ്ട് പ്ലങ്ങർ സ്റ്റെമ്മ് ഓരോ പോർഷൻസ് പറയുന്നുണ്ട് ഈ പ്ലങ്ങറിന് പ്ലങ്ങർ യൂഷ്വലി ഹാവിങ് ടു ആൻഡ് ഫ്രോ മോഷൻ പ്ല പ്ലങ്ങർ ഇതിന് ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും മൂവ്മെൻറ്റ് ഉണ്ടാവും ആ പ്ലങ്ങറിൻ്റെ മൂവ്മെൻറ്റ് പ്രകാരമാണ് ഡയൽ ഇൻഡിക്കേറ്റ് ചെയ്യുക എത്ര വാല്യൂ ആണ് എത്ര എം എം ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പ്ല പ്ലങ്ങറിൻ്റെ ടു ആൻഡ് ഫ്രോ മുകളിലോട്ടും താഴോട്ടുമുള്ള മൂവ്മെൻറ്റാണ് ആണ് ഡീവിയേഷൻ ഡയലിൻ്റെ ഡീവിയേഷൻ കാണി റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടാവും ഓക്കെ സോ അതാണ് ബേസിക് ഇൻഫർമേഷൻ ഇത്രയേ ഉള്ളൂ എബൗട്ട് ഡയൽ ഇൻഡിക്കേറ്റർ അതിൻ്റെ യൂസസ് ഡിറ്റർമിനിങ് എറേഴ്സ് ഇൻ ജിയോമെട്രിക്കൽ ഫോംസ് അതായത് റൗഡ്നസ് ഓഫ് അതായത് ഒരു സ്ഫിയറിൻ്റെ റൗഡ്നസ് ആസ് ചെയ്യാം അതായത് ഞാൻ പറഞ്ഞു കമ്പാരിറ്റ അല്ലെങ്കിൽ ഒരു ഗേജായിട്ട് യൂസ് ചെയ്യാം ഇതിപ്പം വരച്ചിരിക്കുന്ന ഫിഗർ ഐ മീൻ സർക്കിൾ അല്ല അല്ലെങ്കിൽ സ്ഫിയർ ആയിട്ട് നമുക്ക് കരുതാൻ പറ്റില്ല എനിവേ സ്ഫിയർ ആണെങ്കിൽ നമ്മൾ അത് ഡയൽ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തിട്ട് സീ ഇത് ആണെങ്കിൽ ഡയൽ ഇൻഡിക്കേറ്ററിൽ എന്താ ഒരു പെർട്ടിക്കുലർ വാല്യൂ ആയിരിക്കും ഉണ്ടാവും അപ്പോൾ ഈ എന്താ റൗഡ്നെസ് പോവുകയാണെങ്കിൽ ഡയൽ ഇൻഡിക്കേറ്ററിൻ്റെ വാല്യൂ ഡിഫറെൻ്റ് ആയിരിക്കും ഒവാലിറ്റി ഷെയ്റ്റ് ഒവാലിറ്റി ഷേപ്പ് ആണെങ്കിൽ അതിൻ്റെ ഡയൽ ഇൻഡിക്കേറ്ററിൽ കാണിക്കുന്ന വാല്യൂ ഡിഫറെൻ്റ് ആയിരിക്കും അങ്ങനെ നമുക്ക് വേദമായിട്ട് ഈ സർക്കിൾ എന്നോ അല്ലെങ്കിൽ ടാപ്പറിങ് സീ നമ്മളൊരു ഒരു പെർട്ടിക്കുലർ പോർഷൻ്റെ ടാപ്പറിങ് നമുക്ക് മെഷർ ചെയ്യണം ടാപ്പറിങ് മെഷർ ചെയ്യാം അപ്പോൾ ഡയലിൻഡ്രിക്കേറ്റർ ഈയൊരു ഈയൊരു പെർട്ടിക്കുലർ ആംഗിൾ അല്ലെങ്കിൽ ആ ഒരു വേരിയേഷൻ കാണിക്കുന്ന എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ നമുക്കത് ടാപ്പഡ് എന്ന് പറയാം അടുത്തത് ഡിറ്റർമിനിങ് ഓഫ് പൊസിഷണൽ എറേഴ്സ് ഇൻ സർഫേസസ് എക്സെട്രാ സ്ക്വയർനെസ് ഇപ്പം ഒരു 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 ബോക്സ് ഞാൻ ഒരു ബോക്സ് അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് എനിക്ക് ഇങ്ങനെയൊരു ബ്ലോക്ക് എനിക്കതിൻ്റെ സ്ക്വയർനെസ് മെസ്റ്ററി ആണ് അപ്പോൾ എന്താ ഡയൽ ഇൻഡിക്കേറ്റർ വാല്യൂ ജസ്റ്റ് ലൈക്ക് സ്പിരിറ്റ് ലെവൽ സ്പിരിറ്റ് ലെവൽ എന്താ ചെയ്യുന്നത് സ്പിരിറ്റ് ലെവൽ ഒരു സർഫേസിൽ വെച്ചാൽ സ്പിരിറ്റ് ലെവലിൽ ആ ഒരു ബബിള് കറക്റ്റ് ഒരു ഗ്യാപ്പിൽ വന്ന് കിടക്കും അല്ലേ ഒരു ഇൻഡിക്കേറ്റ് ചെയ്ത വാല്യൂ ഇടയിൽ ബബിൾ എപ്പോഴും വന്ന് കിടക്കും നമ്മളിങ്ങനെ അത് സ്കെയിൽ അല്ലെങ്കിൽ സ്പിരിറ്റ് ലെവൽ ഇങ്ങനെ മാറ്റി ബബിൾ എപ്പോഴും ഒരേ സ്ഥലത്താണ് നമുക്കത് സ്ക്വയർ അല്ലെങ്കിൽ കറക്റ്റ് ഫ്ലാറ്റാണെന്ന് പറയും ഇനിയിപ്പം ഡയൽ ഇൻഡിക്കേറ്റർ ആണെങ്കിൽ ഡയൽ ഇൻഡിക്കേറ്റർ നമ്മൾ ജസ്റ്റ് ഒന്ന് പുഷ് മീൻ പുഷ് ചെയ്ത് ആ പ്ലങ്കർ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവും അപ്പോൾ അത് അല്ലെങ്കിൽ നമ്മൾ ഡയൽ ഇൻഡിക്കേറ്റർ ജസ്റ്റ് അതിൽ പ്ലേസ് ചെയ്തൊരു ഒരു വാല്യൂ കാണിക്കാം ആ വാല്യൂ അങ്ങനെ അങ്ങനെ മാറ്റുമ്പോൾ ത്രൂ ഔട്ട് സെയിം വാല്യു തന്നെയാണെങ്കിൽ അത് നമുക്കൊരു കറക്റ്റ് സ്ക്വയർ ഫേസ് ആണെന്ന് പറയാം റൈറ്റ് അല്ലെങ്കിൽ വേരിയേഷൻ വരികയാണെങ്കിൽ ഇറ്റ് മേ ബി ഡിഫറെൻറ്റ് അപ്പോൾ ടേക്കിംഗ് അക്യുറേറ്റ് മെഷർമെൻറ്റ്സ് ഓഫ് ഡിഫോമേഷൻ ഇൻ ടെൻഷൻ ആൻഡ് കംപ്രഷൻ ടെസ്റ്റിങ് ഓഫ് മെറ്റീരിയൽ മെറ്റീരിയൽ അതായത് ഈ കംപ്രഷൻ ടെൻഷൻ ടെസ്റ്റുകളിൽ എത്ര എക്സ്റ്റെൻഡ് ചെയ്തു ആ ഒരു ചെറിയൊരു വളരെ ചെറിയ ഡീവിയേഷൻ വേണമെങ്കിൽ നമുക്ക് ഇത് വെച്ച് ക്യാച്ച് ചെയ്യാൻ പറ്റും സോ ലിമിറ്റ് ഗേജിംഗ് പർപ്പസ് ഫോർ കമ്പയറിംഗ് ദ ഡയമെൻഷൻ വിത്ത് റെസ്പെക്റ്റ് ദ വിത്ത് നോമിനൽ വാല്യൂ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സീ എക്സാമ്പിൾ ഞാൻ അവർ ഇ ട് ക്യാൻ ഡിറ്റെയിൽ സ്മോൾ ഡയമെൻഷണൽ വേരിയേഷൻസ് ഹൈ സ്ട്രെങ്ത്ത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് യൂസ് ചെയ്യുന്നത് മെറ്റീരിയൽ കുറോഷൻ വരാതിരിക്കാനും ലോങ് ലൈഫിന് വേണ്ടിയിട്ട് ഐക്യുറസി നോട്ട് പോയിൻറ്റ് നോട്ട് ഔട്ട് വൺ ഓക്കെ ഇനി സി ഈ ഒരു പോയിന്റ് നോക്കാം ലിമിറ്റ് ഗേജിങ് പെർപ്പസ് ഫോർ കമ്പയറിങ് ദ ഡയമെഷൻ സപ്പോസ് നമ്മൾ ഒരു ഒരു ബ്ലോക്ക് ഇതുപോലൊരു ബ്ലോക്ക് ഞാൻ നമ്മളെ വർക്ക്ഷോപ്പിൽ നിന്ന് ഉണ്ടാക്കി ഓക്കെ ഒരു അഞ്ച് ബ്ലോക്ക് ഞാൻ ഉണ്ടാക്കി റൈറ്റ് ഈ അഞ്ച് ബ്ലോക്കിന് ഈ ഈ ഡെപ്തില്ലേ ദിസ് മാച്ച് ഇത്രക്കും ഡെപ്ത്ത് എത്ര വേലയാണ് ഒരു പെർട്ടിക്കുലർ ആണ് ഈ ഡെപ്ത്ത് വരുന്നത് സേ ഒരു ഒരു ട്വൻറ്റി എം എം ആണ് വരുന്നത് അപ്പോൾ ഓൾ ഞാൻ അഞ്ച് ബ്ലോക്ക് ഉണ്ടാക്കി എന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ അഞ്ച് ബ്ലോക്കിലും നമുക്ക് എന്തൊക്കെ മെത്തേഡിൻ്റെ ലീനിയർ മെഷമെൻ്റ് സ്കെയിൽ യൂസ് ചെയ്യാം വെർണിയർ യൂസ് ചെയ്യാം വെർണിയർ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും സ്കെയിലും ശരിക്കും കിട്ടണമെന്നില്ല അപ്പോൾ ഈ ഡയൽ ഇൻഡിക്കേറ്ററിൽ നമ്മൾ എന്ത് ചെയ്യും ഡയൽ ഇൻഡിക്കേറ്ററിൽ സി നമുക്ക് ആ ഡെപ്ത്ത് നോക്കിയാൽ ഇറ്റ് ഈസ് ട്വൻറ്റി എം എം ട്വൻ്റി എം എം ആണെങ്കിൽ അപ്പോൾ നമുക്ക് ആ ട്വൻറ്റി എം എല്ലാത്തിലും കറക്റ്റ് കിട്ടുകയാണെങ്കിൽ സി ഡയൽ ജസ്റ്റ് നമ്മൾ അതിലേക്ക് പ്ലേസ് ചെയ്ത് ട്വൻറ്റി എം എ വാല്യൂ കിട്ടുകയാണെങ്കിൽ ഇറ്റ് ഈസ് ട്വൻറ്റി എം എ കറക്റ്റ് ആണെന്ന് പറയാം നമുക്ക് ഓക്കെ സോ അങ്ങനെ നമുക്ക് ഡയൽ പ്ലേസ് ചെയ്തിട്ട് സ്ക്രീനിൽ ശരിക്ക് കാണാം കറക്റ്റ് ഡയമെൻഷൻ കാണാം ചെറിയ എന്തെങ്കിലും മാറ്റം വേണമെങ്കിൽ അത് ഡിറ്റക്റ്റ് ചെയ്യും ഓക്കെ സോ ഡയൽ ഇൻഡിക്കേറ്റർ ഡയൽ ഇൻഡിക്കേറ്റർ ഞാൻ പറഞ്ഞു ഡയൽ ഇൻഡിക്കേറ്റർ നമുക്കൊരു ഇത് ഒരു സ്റ്റെമ്മ് അല്ലേ സ്റ്റെമ്മെന്ന് പറയാം പിന്നെ പ്ലങ്ങർ ഉണ്ടാവും പ്ലങ്ങറിന് ടു ആൻഡ് ഫ്രോ മോഷൻ മുകളോട്ടും താഴോട്ടേക്കും മോഷൻ ആ പ്ലങ്ങർ നമ്മൾ ഏതാണോ വർക്ക് പീസ് അതായത് കോണ്ടാക്റ്റ് ചെയ്യുന്ന പോയിൻറ്റ് ചിലപ്പോൾ അത് ബോൾ പോയിൻ്റ് ആയിരിക്കാം റൗണ്ട് ഷേപ്പ് ആയിരിക്കാം ഷെല്ലായിരിക്കാം സ്പെറിക്കൽ ഷേപ്പ് ആയിരിക്കാം കോണിക്കൽ പോയിന്റ് നൈഫ് എഡ്ജ് ഫ്ലാറ്റ് പോയിൻ്റ് നീഡിൽ പോയിൻ്റ് ലിവർ പോയിൻറ് അങ്ങനെ ഡിഫറെൻറ്റ് കോണ്ടാക്റ്റ് ടൈപ്പ് വരാറുണ്ട് ഓക്കെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇപ്പം എനിക്ക് ഇങ്ങനൊരു ബ്ലോക്ക് ഇങ്ങനൊരു ബ്ലോക്ക് ഈ ബ്ലോക്കിൻ്റെ ഒരു പോർഷൻ ഇതൊരു നാറോ പോർഷൻ ആണെങ്കിൽ ഈ നാറോ പോർഷനിൽ എനിക്ക് ഇത്രയ്ക്കും ഡെപ്ത്ത് മെഷർ ചെയ്യണമെങ്കിൽ സ്ഫിയർ യൂസ് ചെയ്താൽ കിട്ടില്ല അതിന് എനിക്ക് നൈഫ് എഡ്ജ് യൂസ് ചെയ്യേണ്ടി വരും സോ അങ്ങനെ ഓരോ അപ്ലിക്കേഷൻ അനുസരിച്ചിട്ട് ഈ കോണ്ടാക്റ്റ് ടൈപ്പ് ഡയൽ ഇൻഡിക്കേറ്റർ മാറിക്കൊണ്ടേയിരിക്കും ഓക്കെ ദെൻ ഡയൽ ഇൻഡിക്കേറ്റർ വിത്ത് രണ്ട് മാർക്കറ്റിൽ അല്ലെങ്കിൽ ജനറൽ ക്ലാസിഫിക്കേഷനിൽ രണ്ട് ടൈപ്പ് ഡയൽ ഇൻഡിക്കേറ്റേഴ്സ് ആണുള്ളത് ഒന്ന് ഡയൽ ഇൻഡിക്കേറ്റർ വിത്ത് ലിവർ മെക്കാനിസം മറ്റേത് ഡയൽ ഇൻഡിക്കേറ്റർ വിത്ത് ഗിയറിയൻ ഗിയർ ആൻഡ് പിനിയൻ മെക്കാനിസം ഓക്കെ സോ ഡയൽ ഇൻഡിക്കേറ്റർ വിത്ത് ലിവർ മെക്കാനിസം എന്താന്ന് നോക്കാം അതിൽ ആദ്യം ഫിഗർ നോക്കാം നമുക്ക് ഇതിൽ ഇതാണ് നമ്മളെ നമ്മൾ ഔട്ട്പുട്ട് തരുന്ന ആ ഒരു ഡയലാണ് ഇത് ഔട്ട് പുട്ട് തരുന്ന ഡയൽ രണ്ടാമത്തെ ഫിഗറിൽ ഈ ഡയലായിരിക്കും സോ അതിൻ്റെ അതിൻ്റെ ബിഹൈൻഡ് എന്താ സംഭവിക്കുന്നത് അത് നമുക്കൊരു എ എന്നുള്ളൊരു പോയിൻറ് കാണാം ബി എന്നുള്ള പോയിന്റ് കാണാം സി എന്നുള്ള പോയിന്റ് കാണാം സി ആണ് നമുക്ക് ഔട്ട് പുട്ട് തരുന്നത് ഇവിടെ ഓക്കെ സോ ഇതിൽ എ എന്നുള്ള പോയിൻറ്റിനാണ് ഇവിടെ ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ ഉണ്ടാവുക മൂടോട്ടും താഴോട്ടും മൂവ് ചെയ്യനുസരിച്ച് അനുസരിച്ചിട്ട് ഇതൊരു പിവോട്ടാണ് ബി എന്ന് പറയുന്നത് അവിടെ ഫിക്സഡ് ആണ് റൈറ്റ് പക്ഷേ ഈ ഡയലപ്പോൾ ഇത് മൂവ് ചെയ്യുമ്പോൾ എന്താ സ്വാഭാവികമായിട്ടും ഈ ഒരു പിട്ട് ഈ ഡയൽ മാറിക്കൊണ്ടേ ഇരിക്കും ഡയലിൻ്റെ പോസിറ്റും മാറും അപ്പോൾ അങ്ങനെ ഇതിൽ നമുക്ക് വാല്യൂ കിട്ടും ഓക്കെ അതായത് എത്രയാണ് സി ഒരു 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 ടു എം എം ഈ ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ ഇത് എ എന്നുള്ള പോയിൻ്റ് മുകളോട്ടേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ കരസ്പോണ്ടിങ് ടു എം എം സി താഴോട്ടേക്ക് വരും അതാണ് ലിവർ മെക്കാനിസം ആൻഡ് ഇതിൽ നിങ്ങൾക്ക് എ ബി സി എന്ന് കാണാം ഇതിൻ്റെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് ബി സി ഡിവൈഡ് ബൈ ബി സി ഡിവൈഡ് ബൈ എ ബി എന്നാണ് അതിൻ്റെ മാഗ്നിഫിക്കേഷൻ ഡെഫിനേഷൻ അത്രയ്ക്കും അത് മാഗ്നിഫിക്കേഷൻ അല്ലെങ്കിൽ അത്രയ്ക്കും വലുതായിട്ടത് കാണിക്കും ഇനി ഒരു രണ്ടാമത്തെ ഫിഗർ അതായത് ഈ ഫിഗർ പറയുന്നത് ജസ്റ്റ് അതിൻ്റെ കുറച്ചും കൂടിയും റേഞ്ച് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് മൂന്ന് പോയിൻറ്റ്സ് ഇതിൽ ഏഡ് ചെയ്യാം എ ബി സി ഡി ഇ അപ്പോൾ ഇതിൻ്റെ റേഞ്ച് അതായത് ചിലപ്പോൾ ഇത് ഫസ്റ്റ് ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പ്രകാരം നമുക്ക് ഡയറക്ടിക്കായിട്ട് ഒരു ടെം എം എൻ ടെൻ എം എമ്മിന് അവൈലബിൾ ആണെങ്കിൽ ഇതിൻ്റെ റേഞ്ച് കൂടാ ട്വൻറ്റി അല്ലെങ്കിൽ തേർട്ടി അല്ലെങ്കിൽ ഫിഫ്റ്റി എം എം റേഞ്ചിലേക്ക് ഇതിനെ കൂട്ടാൻ നമുക്ക് ഇങ്ങനെ ഒരു എക്സ്ട്രാ മെക്കാനിസം യൂസ് ചെയ്യാം രണ്ടാമത്തെ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഇത് ഇതിൽ എ ബി സി എ എന്നുള്ള പോയിന്റ് ബി ദെൻ സീനെ പിന്നെയും സീ സീനെ പിന്നെയും ഒരു ഒരു പ്യോട്ടായിട്ട് കണക്ട് ചെയ്തിട്ട് മാറ്റിയിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അത്രയ്ക്കും പ്രിസൈസ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ആയിരിക്കണം അതൊരു ഡ്രോ ബാക്ക് ആണ് രണ്ടാമത്തതിൻ്റെ അപ്പോൾ ഇതിൽ ഇതിൽ ഫൈനൽ ഇ എന്നുള്ള പോർഷനാണ് ഇവിടെ ഇ ആണ് നമുക്ക് വാല്യൂ ഔട്ട് പുട്ട് തരും ഓക്കെ സോ ഇത് ഒരു ടൈപ്പ് ലിവർ മെക്കാനിസം യൂസ് ചെയ്യുന്നത് രണ്ടാമത്തെ ടൈപ്പ് ഡയൽ ഇൻഡിക്കേറ്റർ വിത്ത് ഗിയർ ആൻഡ് പിനിയൻ മെക്കാനിസം അതിലെന്താണ് ബേസിക് പ്രിൻസിപ്പിൽ സ്റ്റാർട്ട് വെരി സ്ലൈഡ് അപ്പ് പ്രഷർ ഓൺ ദ സ്പിൻഡിൽ

ഞാൻ പോർട്ടേറ്റിൽ ആക്കി നിന്നേലും ഈ ഫിഗറിൽ നമുക്ക് ഇതൊരു മെക്കാനിക്കൽ ടൈപ്പ് ഡയൽ ഇൻഡിക്കേറ്റർ എന്ന് പറയാം എന്തൊക്കെ പോർഷൻസ് ആണ് നോക്കാം ഈ വെർട്ടിക്കലായിട്ട് കാണിച്ചിരിക്കുന്നത് വെർട്ടിക്കലായിട്ട് കാണിച്ചിരിക്കുന്നത് അതാണ് പ്ലങ്ങർ ആ പ്ലങ്ങർ റൈറ്റ് ദിസ് ഹിയർ ഇറ്റ് ഈസ് പ്ലങ്ങർ ഈ വെർട്ടിക്കൽ ലൈൻ ഈ വെർട്ടിക്കൽ ലൈനിൻ്റെ മുകളിൽ റാക്ക് ഉണ്ടാവാം റാക്ക് അറിയാതെ നമുക്ക് ഒരു ടൈപ്പ് ഓഫ് ഗിയർ ആണ് ടീത്ത് ഉണ്ടാവാം അപ്പോൾ ഈ വെർട്ടിക്കൽ ലൈൻ മുന്നോട്ടും മുകളിലോട്ടും താഴോട്ടും മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഈ പിനിയൻ നമ്പർ വൺ ദിസ് വൺ അതിന് റൊട്ടേഷൻ ഉണ്ടാവും അല്ലേ അതാണ് പി വൺ പിനിയൻ നമ്പർ ആണ് ഈ റാക്ക് വഴി പ്ലങ്ങറായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് സോ പിനിയൻ വണ്ണ് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും ഇനി പിനിയൻ വണ്ണ് റൊട്ടി റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിനെ മാഗ്നിഫൈ ചെയ്യണോ അല്ലെങ്കിൽ കുറയ്ക്കാനോ ആയിട്ട് ഇറ്റ് വിൽ ദിൽ ബി മാഗ്നിഫിക്കേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ സ്പീഡ് കൂട്ടാനോ കുറയ്ക്കാനോ അവിടെ ഒരു ഗിയർ ഉണ്ടാവും കണക്റ്റഡ് അത് ജീവൺ ജീവൺ എന്നുള്ള ഗിയർ ആൻഡ് ഈ വ ഈ ജീവൺ എന്നുള്ള ഗിയർ വേറൊരു പിന്നിനായിട്ട് കണക്റ്റഡ് ആയിരിക്കും എഗെയിൻ എന്തിനാണ് മാഗ്നിഫിക്കേഷൻ കൂട്ടാനോ അല്ലെങ്കിൽ സ്പീഡ് കൂട്ടാനോ ഒക്കെ ആയിട്ട് നമുക്കറിയാമല്ലോ ഒരു വലിയ ഗിയറിൽ നിന്ന് ചെറിയ ഗിയറിലേക്ക് പോകുമ്പോൾ ആർ പി എം കൂടും അല്ലെങ്കിൽ ചെറിയ ഗിയറിൽ നിന്ന് വലിയ ഗിയറിലേക്ക് പോകുമ്പോൾ ആർ പി എം കുറയും സോ അങ്ങ് ആ ഒരു പ്ലസ് പോയിൻ്റ് ആണ് ഗിയറിൻ്റെ ആ ഒരു അഡ്വാൻറ്റേജ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ദെൻ ആ പിന്നിയൻ ടൂവിന് ഗിയർ ടുയിലേക്ക് കണക്ഷൻ പോകും ആ ഗിയർ ടു ആണ് ഈ പിനിയൻ ത്രീയിലേക്കുള്ള കണക്ഷൻ വരുന്നത് റൈറ്റ് സോ ഈ പിനിയൻ ആണ് ഡയൽ ഡയലിൻ്റെ മൂവ്മെൻറ്റ് ഫിക്സ് ചെയ്യുന്നത് ആ പിന്നിയൻ ആണ് ഓക്കെ അപ്പോൾ പ്ലങ്ങർ റാക്ക് വഴി പിനിയൻ വണ്ണ് പിനിയൻ വണ്ണ് ഗിയർ വണ്ണ് ഗിയർ വണ്ണ് പിനിയൻ ടു പിനിയൻ ടു ഗിയർ ടു ആൻഡ് ഗിയർ ടു ഫൈനലി കണക്റ്റഡ് മെയ്റ്റഡ് വിത്ത് പിനിയൻ ത്രീ വേ യു വിൽ ഗെറ്റ് ദ ഔട്ട്പുട്ട് സോ പിനിയൻ ത്രീയിലാണ് നമ്മൾ ആ ഡയൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പിനിയൻ എന്നുള്ള ആ ഗിയറാണ് ഡയലുമായിട്ട് ഫിക്സ് ഇവിടെ ഒരു ഡയൽ ഉണ്ടാവും ഇവിടെ ഒരു ഡയൽ ഉണ്ടാവും ഈ ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവാം ഈ ഒരു മൂവ്മെൻ്റ് ഇവിടെ വാല്യൂസ് ഒക്കെ കൊടുത്തിട്ട് മൂവ്മെൻറ്റ് ഉണ്ടാകും ഓക്കെ ആൻഡ് ഈ ഈ അത് കഴിഞ്ഞിട്ട് ആ പിനിയൻ ത്രീ ഒരു ഒരു എന്താ പറയുക ഒരു ഗിയർ ത്രീ വഴി ഗിയർ ത്രീ വഴി ഒരു ഹെയർ സ്പ്രിംഗ് കണക്റ്റഡ് ആണല്ലേ ഗിയർ ത്രീ വഴി ഹെയർ സ്പ്രിങ് ആയിട്ട് കണക്റ്റഡ് ആണ് അത് അതിൻ്റെ ബാക്ക് ലാഷ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത് എന്താണ് ബാക്ക് ലാഷ് ബാക്ക് ലാഷ് എന്ന് പറയുമ്പോൾ നമ്മൾ ലോഡ് ഒഴിവാക്കിയാലേ ലോഡ് ഒഴിവാക്കിയാൽ ഇനീഷ്യൽ പൊസിഷനിലേക്ക് ഡയൽ ഇൻഡിക്കേറ്റർ വരേണ്ടത് അതിന് വേണ്ടിയിട്ടാണ് ആ സ്പ്രിങ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഓക്കെ സ്പ്രിങ് വൺസ് അത് കംപ്രസ്ഡാവും ഫോഴ്സ് വിത്ത് സ്റ്റാൻഡ് ചെയ്താൽ അത് തിരിച്ച് റീഗാനിറ്റ്സ് ഒറിജിനൽ പൊസിഷൻ അതിന് വേണ്ടിയിട്ടാണ് സ്പ്രിങ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ആൻഡ് ഈ പ്ലങ്ങറിൻ്റെ താഴെ ഒരു കോയിൽ സ്പ്രിങ് വേണം അല്ലേ ആ കോയിൽ സ്പ്രിങ് ഈ പ്ലങ്കറിൻ്റെ മോഷൻ കൺട്രോൾ കൺട്രോളിയാണ് അതായത് പ്ലങ്കറിനെ ഇനീഷ്യൽ പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അവിടെ കോയിൽ സ്പ്രിംഗ് യൂസ് ചെയ്യുന്നത് ഓക്കെ ഇതാണ് ഡയൽ ഇൻഡിക്കേറ്റർ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡയൽ കുറിച്ച് പറയാനുള്ളത് ഓക്കെ താങ്ക്